നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ അയോധ്യ സന്ദർശിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുമെന്നുള്ള ചില റിപ്പോർട്ടുകളുമുണ്ട്. വൈകിട്ട് 7 മണിയോടുകൂടിയായിരിക്കും മോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നത്. അയോധ്യയിൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരമുള്ള ഒരു റോഡ് ഷോ കൂടി മോദി ഇന്ന് നടത്തുന്നുണ്ട്. May 20 5ാം ഘട്ടത്തിലാണ് അയോധ്യയിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടെ അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന 2ാമത്തെ റോഡ് ഷോയാണിത്. 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ആദ്യ 2 ഘട്ടങ്ങളിലായി ഇപ്പോൾ 16 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇനിയും അവിടെ നിരവധി ഘട്ടങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ. ഈ വാരണാസി മണ്ഡലത്തിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും പാർട്ടിയുടെ യു പിയിലെ അധ്യക്ഷനുമായ അജയ് റായ് തന്നെയാണ് ഇത്തവണയും നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്നത്. മുൻപ് 2014 2019 അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോൾ 3ാം തവണയാണ് മോദിയോട് ഈ പരാജയത്തിൽ നിന്നൊക്കെ ക്ഷീണിതനാവാതെ ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത്. എന്തായാലും റായിയെ കൂടാതെ സ്റ്റാൻഡപ്പ് കൊമേഡിയനായ ശ്യാം രംഗീല കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായി വാരണാസിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഉണ്ട്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലെ അരങ്ങേറ്റം കൂടിയാണിത്. രാജസ്ഥാൻ സ്വദേശിയായ ശ്യാം രംഗീല ഈ മോദിയെ അനുകരിക്കുന്നതിൽ വളരെ പ്രശസ്തനായ ഒരാളാണ്. സൈബർ ഇടങ്ങളിലൊക്കെയും വളരെ അധികം ആരാധകരുള്ള ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂടിയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ നിന്നും 479,505 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചു കയറിയത്. മോദി 674,664 വോട്ടുകൾ നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത എതിരാളിയായ സമാജ്വാദി പാർട്ടിയിൽ നിന്നുള്ള ശാലിനി യാദവ് 195,159 വോട്ടുകൾ മാത്രമേ നേടിയിരുന്നുള്ളൂ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ 3.37 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു മോദി വിജയം ഉറപ്പിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ അന്ന് പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ മോദി ഒരിക്കൽ കൂടി അയോധ്യയിലേക്ക് എത്തുകയാണ്, വാരണാസിയിലേക്ക് എത്തുകയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം രാമക്ഷേത്രം സന്ദർശിക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായും ഉത്തർപ്രദേശിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊന്നും തന്നെ ഇതുവരെയും അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടില്ല. ഇനി എന്തൊക്കെയായിരിക്കും ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.